മലയാള സിനിമയിൽ ധീരമായൊരു ചുവടുവയ്പ്പാണ് കാതൽ എന്ന സിനിമ. ദാമ്പത്യ ജീവിതത്തിലെ ഇണക്കങ്ങളും പിണക്കങ്ങളുമെല്ലാം എണ്ണിയാലൊടുങ്ങാത്ത മലയാള സിനിമകളിൽ കണ്ട പ്രേക്ഷകർക്ക് കാതൽ വ്യത്യസ്തമാവുന്നത് വെറും കുടുംബകഥ എന്ന ആശയത്തിൽ നിന്ന് ബഹുദൂരം മുന്നോട്ടു പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തമിഴ് മലയാളി പ്രേക്ഷകർ ഒരുപോലെ പ്രശംസിക്കുകയാണ് സിനിമയും അണിയറ പ്രവർത്തകരെയും. ഇപ്പോൾ ചിത്രത്തിലെ നായികാ നായകന്മാരെ പ്രശംസിച്ചെത്തിയിരിക്കുകയാണ് നടനും ജ്യോതികയുടെ ഭർത്താവുമായ സൂര്യ. അതിമനോഹരവും പുരോഗമനപരവുമായ സിനിമയാണ് കാതലെന്ന് സൂര്യ പറയുന്നു. വീണ്ടും ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നതിനും നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിനും മമ്മൂട്ടിക്ക് നന്ദി പറയുന്നുവെന്നും സൂര്യ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. സുന്ദരമായ മനസ്സുകൾ ഒന്നിക്കുമ്പോൾ കാതൽ പോലുള്ള സിനിമകൾ നമുക്ക് ലഭിക്കും. എത്ര പുരോഗമനപരമായ സിനിമയാണ്! ഈ മനോഹരമായ ടീമിന് അഭിനന്ദനങ്ങൾ. നല്ല സിനിമയോടുള്ള സ്നേഹത്തിനും ഞങ്ങളെ പ്രചോദിപ്പിക്കുന്നതിനും മമ്മൂട്ടി സാറിന് നന്ദി. ജിയോ ബേബി, നിങ്ങളുടെ നിശബ്ദ ഷോട്ടുകൾ പോലും ഉച്ചത്തിൽ സംസാരിക്കുന്നത് പോലെ തോന്നി. ഈ ലോകത്തിന് ഇങ്ങനെയൊരു കഥ പരിചയപ്പെടുത്തിയതിന് തിരക്കഥാകൃത്തുക്കളായ പോൾസണും ആദർശിനും നന്ദി. സ്നേഹം എന്തായിരിക്കുമെന്ന് കാണിച്ചു തന്ന എല്ലാ ഹൃദയങ്ങളെയും കീഴടക്കിയ എൻ്റെ ഓമന ജ്യോതികയ്ക്കും അഭിനന്ദനം. അതിമനോഹരം, സൂര്യ കുറിച്ചു. നവംബർ 23 ചിത്രം തിയേറ്ററിൽ എത്തിയത്. ജ്യോതിക, മമ്മൂട്ടി എന്നിവർക്കൊപ്പം RS പണിക്കർ, സുധി കോഴിക്കോട്, ചിന്നു ചാന്ദിനി, മുത്തുമണി തുടങ്ങി നിരവധി താരങ്ങളും ചിത്രത്തിലുണ്ട്. സാമന്ത, വിഷൻ വി തുടങ്ങിയവരും മമ്മൂട്ടിയെ പ്രശംസിച്ചു വന്നിരുന്നു. മമ്മൂട്ടിയെപ്പോലൊരു മഹാനടൻ ഇങ്ങനെയൊരു കഥാപാത്രം ചെയ്യാൻ കാണിച്ച ധൈര്യമാണ് പലരെയും അത്ഭുതപ്പെടുത്തുന്നത്. ജ്യോതികയുടെ കരിയറിലെയും ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നാണ് കാതലിലേത്. ഗോവ IFFA ചിത്രം പ്രദർശിപ്പിച്ചു. December 8-15 നടക്കുന്ന കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലും കാതൽ പ്രദർശിപ്പിക്കും. മലയാള സിനിമ ടുഡേ എന്ന വിഭാഗത്തിലാണ് പ്രദർശനം. കാതലിൻ്റെ തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത് ആദർശ് സുകുമാരനും പോൾസൺ സക്രിയയുമാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ, ഛായാഗ്രഹണം സാലു കെ തോമസ്, എഡിറ്റിംഗ് ഫ്രാൻസിസ് ലൂയിസ്, സംഗീതം മാത്യൂസ് പുളിക്കൻ, ആർട്ട് ഷാജി നടുവിൽ, ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ്, പ്രൊഡക്ഷൻ കൺട്രോളർ ഡിക്സൺ പൊടുത്താസ്, സൗണ്ട് ഡിസൈൻ ടോണി ബാബു MBSC, ഗാനരചന അലീന, വസ്ത്രാലങ്കാരം സമീറ സനീഷ്, മേക്കപ്പ് അമൽ ചന്ദ്രൻ, കോ ഡയറക്ടർ അഖിൽ ആനന്ദ്, ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ മാർട്ടിൻ എൻ ജോസഫ്, കുഞ്ഞില മസ്ലാമണി, സ്റ്റിൽസ് ലെബിസൺ ഗോപി, ഡിസൈൻ ആന്റണി സ്റ്റീഫൻ,